ഹലോ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 19-ാം തീയതി. ഇന്ന് എൻ്റെ കൂടെ പവിത്രയില്ല. പവിത്രയ്ക്ക് പനിയായിട്ട് കിടക്കുകയാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് അരിയുണ്ടയാണ്. അതായത് ആമുലോസുണ്ട എന്നൊക്കെ പറയുന്ന അരിയുണ്ടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കിലോ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിൽ നന്നായിട്ട് ഒരു ചെറിയ തരിതരിപ്പോടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ തരിതരിപ്പോടെന്ന് പറഞ്ഞാൽ പുട്ടിൻ്റെ പൊടിയുണ്ടല്ലോ, അതേ തരിപ്പിൽ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും പുറത്തുനിന്ന് മേടിച്ച മാവ് ഈ അവലോസുണ്ട ഉണ്ടാക്കാനായിട്ട് എടുക്കരുത്. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് തന്നെ പൊടിച്ചെടുക്കുന്ന മാവ് തന്നെ ആയിരിക്കണം, മറക്കാൻ പാടില്ല. പിന്നെ വേണ്ടത് 1 തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒത്തിരി വലിയ തേങ്ങയല്ല, മീഡിയം സൈസ് തേങ്ങ ചെറുതായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഞാൻ 350 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട മധുരത്തിന് ആവശ്യമായ ശർക്കര വേണം. പിന്നെ എടുത്തിരിക്കുന്നത് 9 ഏലക്കയോളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ ഈ മാവ് നമുക്ക് തേങ്ങയും അല്പം ഉപ്പിട്ട് കൊടുക്കണം. മാവിലേക്ക് ഒത്തിരിയല്ല, ഒരു ലേശം ഉപ്പ് മാവിലേക്ക് ഇടുക. അതിനുശേഷം തേങ്ങയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു കാര്യം, തേങ്ങ ആവശ്യത്തിന് ചേർക്കാം. ഇപ്പം ഞാൻ ഇതേ എടുത്തിട്ടുള്ളൂ. തേങ്ങ ചേർക്കും തോറും ടേസ്റ്റ് കൂടും. അപ്പം നല്ലതായിട്ട് ഈ അല്പം ഉപ്പും തേങ്ങയും മാവും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഈ മാവൊന്ന് മാറ്റി വയ്ക്കണം. മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെന്ന് ജസ്റ്റ് ഉരുക്കിയെടുത്താൽ മാത്രം മതി. ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഉരുക്കുന്നത്. അപ്പോൾ ഇത് ഉരുകി വരട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് വറുത്തെടുക്കണം. അതിന് ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളിയാകുമ്പം അടിക്ക് പിടിക്കത്തൊന്നുമില്ല, നല്ല സേഫായിട്ട് നന്നായിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പം ഉരുളിയിലേക്ക് ഞാൻ മാവിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു, അല്പം മാവ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവസാനം പറയാൻ എന്തിനാണെന്ന്, ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു പൊടി പോലും ചേർത്തി പിടിക്കരുത്, നല്ല ഇതായിട്ട് വറുത്തെടുക്കണം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട് മാവ് ഇതാ ഇതേ രീതിയിൽ വന്നിട്ടുണ്ട്. ചെവിട്ടിൽ നന്നായിട്ട് പിടിക്കും, അതുകൊണ്ടാണ് ചെവിട് കൊട്ടിയുള്ള പാത്രം തന്നെ എടുക്കണമെന്ന് പറയുന്നത്. നല്ല കണക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഈ അവലോസുണ്ട എത്ര നാളിരുന്നാലും കേടുകൂടാതിരിക്കും. ഞങ്ങളുടെ വീട്ടിലെ ഓണമൊക്കെ വരുന്ന സമയങ്ങളിൽ മിക്കപ്പോഴും അവലോസുണ്ട ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇത്തിരി പാടാണെങ്കിലും കുറേ അമ്മ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. ഓണം മാത്രമല്ല, അല്ലാത്ത ടൈമിലും ഒക്കെ ഉണ്ടാക്കും, പക്ഷേ ഇത്തിരി റിസ്ക്കാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം. ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും, ഒത്തിരി നാൾ ചീത്തയാവാണ്ടിരിക്കും. ഇളക്കുന്നതൊക്കെ ഇത്തിരി പാടാണ്, കുറേ ടൈം എടുക്കും. ഒരിക്കലും ഇത് കരിഞ്ഞു പോകാൻ പാടില്ല മാവ്. ഓക്കെ, ഇനിയും നമുക്ക് ഇളക്കി എടുത്തുകൊണ്ടിരിക്കാം. വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് ദാണ്ട കണ്ടില്ലേ, ഈ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയും ഒരു 5 മിനിറ്റോളം വേണം മാവൊന്നും കൂടെ ഒന്ന് റെഡിയാവാൻ. അപ്പം നന്നായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം കുറച്ച് പാടായിരിക്കും നമുക്ക് ഇളക്കിയെടുക്കാൻ, ഇപ്പം നല്ല ഈസി ആയിട്ട് ഇളക്കാം. അപ്പം കരിയാതെ നന്നായിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വറുത്തെടുക്കാം മാവ്. അപ്പോൾ മാവ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എല്ലാം ഒരേ കളറിലിരിക്കുന്ന കണ്ടില്ലേ, മാവിൻ്റെ വെള്ള കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ആ പാത്രം തന്നെ വീണ്ടും ഉരുളി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി ഒന്ന് ശർക്കരയൊന്ന് നന്നായിട്ട് പാണിയാവണം. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക എടുത്ത് വെച്ചിരിക്കുന്നത് പഞ്ചസാരയായിട്ട് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ശർക്കര പാണിയാവുന്ന എത്രത്തോളം പാണിയാവുന്നോ അത്രത്തോളം ശർക്കരയ്ക്ക് അല്ല
ഉണ്ടയ്ക്ക് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ നന്നായിട്ട് ശർക്കര പാണിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ശർക്കര നന്നായിട്ട് പാണിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ മാവ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കണം നന്നായിട്ട്. അല്പം അല്പം ഇട്ട് കൊടുത്താൽ മതി. ശർക്കര എല്ലാം നന്നായിട്ട് മാവിൽ പിടിക്കണം. ഇനി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കരയും മാവും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. താഴെ ഇറക്കി വെച്ചിട്ട് ചൂടോടെ തന്നെ പിടിച്ചെടുക്കണം. ഞാൻ ഒരു കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ട പിടിച്ചെടുക്കണം. അല്പം മാവ് നമ്മുടെ കയ്യിൽ രണ്ടിലും പൊരുക്കണം. ഇത് നല്ല ചൂടാണ്, അപ്പം പിടിക്കാൻ നല്ല പാടുമാണ്. അപ്പം ചൂടോടെ തന്നെ ഇത് പിടിച്ചാലേ ഇത് സെറ്റ് ആവത്തുള്ളൂ. കുറച്ച് മാവെടുക്കുക. നല്ലതായിട്ട് ചൂടുണ്ട്. നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുവേണ്ടിയാണ് ഈ മാവ് ഞാൻ മാറ്റി വെച്ചത്. അപ്പം അതിലൊന്ന് തൊടുമ്പോൾ അത്ര ചൂട് നമുക്ക് തോന്നത്തില്ല, എങ്കിലും ചൂട് തോന്നുന്നുണ്ട്. നല്ലതായിട്ട് നന്ന് മുറുക്കി കൊടുക്കണം. ഈ ചൂടോടെ തന്നെ പിടിച്ചെടുത്താൽ ആ ഉണ്ടയുടെ അതേ ടേസ്റ്റും കറക്റ്റ് ഇതിലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഒരു ഉണ്ട ഇപ്പോൾ ഇവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം പിടിച്ചെടുക്കണം. കയ്യിലാ റെഡ് കളർ കണ്ടില്ലേ, അത്ര ചൂടോടാണ് ഇത് പിടിച്ചെടുക്കുന്നത്. അപ്പം അതേ കണക്ക് ബാക്കി എല്ലാം നമുക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവലോസുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കർക്കിടകം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഇത്തിരി പാടാണെങ്കിലും എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ കൈ കണ്ടില്ലേ റെഡ് കളർ ഇരിക്കുന്നത്, അത്ര ചൂടോടാണ് ഇത് പിടിച്ചിരിക്കുന്നത്. അത്രയും ടേസ്റ്റിയുമാണ്. അത്രയും റിസ്ക് എടുത്താലും വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.